തെരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തും സജീവമായി. യുഡിഎഫ്, എൽഡിഎഫ്, എൻഡിഎ സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച ആറളം പഞ്ചായത്തിലായിരുന്നു പര്യടനം നടത്തിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ജോർജ് കുട്ടി ഇരുമ്പുകുഴിയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച തിരഞ്ഞെടുപ്പ് ഈ മാസം 21-നാണ് നടക്കുക. ഇതിനു മുന്നോടിയായി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണ രംഗത്ത് സജീവമായി. യുഡിഎഫ് സ്ഥാനാർത്ഥി വെളിമാനം സ്വദേശി ലിൻഡ ജെയിംസ് കീഴ്പ്പള്ളി മേഖലയിലായിരുന്നു തിങ്കളാഴ്ച പര്യടനം നടത്തിയത്. ഏറെ ആത്മവിശ്വാസത്തോടെയാണ് പ്രചരണ രംഗത്തുള്ളതെന്നും വോട്ടർമാർക്കിടയിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ലിൻഡ പറഞ്ഞു. അപർണായ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് ലിൻഡയുടെ മറുപടി ഇങ്ങനെ: പേടിയില്ല, അവരനെ കുറിച്ച് ഓർത്ത് പേടിയില്ല. പക്ഷെ അത് ശരിയായ ഒരു ജനാധിപത്യ ഒരു രാഷ്ട്രീയം അല്ലല്ലോ. അത് നല്ല പ്രതികരണമാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഒരു യുവത്വത്തെ പ്രതിനിധീകരിച്ച ഒരാൾ വന്നപ്പം എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഞാൻ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി യുവജന സമൂഹത്തിനും സ്ത്രീ സമൂഹത്തിനും ഒരു പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വേദികളിൽ പാട്ടുപാടി വോട്ടർമാരെ കയ്യിലെടുക്കുന്ന ലിൻഡ രണ്ടുവരി പാടാനും തയ്യാറായി. കുടക്കീഴിലെന്നപ്പോൾ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്നപ്പോൾ പാപക്കാറ്റേശാതെ. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആർല ഫാം കീഴ്പ്പള്ളി മേഖലയിൽ തിങ്കളാഴ്ച പര്യടനം നടത്തി. പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തിയ അദ്ദേഹം ഇക്കുറി തില്ലങ്കേരി ഡിവിഷൻ ഇടതിനൊപ്പം നിൽക്കുമെന്നും നല്ല ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും പറഞ്ഞു. ഇതിനകം നിരവധി തവണ മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും പോകാനും ധാരാളം നിരവധി വീടുകൾ കയറാനും സാധിച്ചിട്ടുണ്ട്. നല്ല ആത്മവിശ്വാസം തന്നെയാണ് ഓരോ ദിവസം കഴിയുന്നതോറും കാണാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായും അടുത്ത വർഷം ഈ തില്ലങ്കേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനകത്ത് മികച്ച വിജയം നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ ജയപ്രകാശാണ് മത്സരരംഗത്തുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും വിജയപ്രതീക്ഷയോടെയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നും അദ്ദേഹവും പറഞ്ഞു. പദ്ധതികൾ പരമാവധി ഇവിടെ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ എത്തിക്കാതിരിക്കുന്ന ഒരു നടപടിയാണ് ഇടത് വലത് മുന്നണികൾ കൊണ്ടുപിടിച്ച് മത്സരിച്ചു കൊണ്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ പദ്ധതികളെല്ലാം തന്നെ ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ ഇവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ ഒരു പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആറളം തില്ലങ്കേരി പഞ്ചായത്ത് വാർഡുകൾ പൂർണ്ണമായും, അയ്യങ്ങുന്ന് പഞ്ചായത്തിലെ 3 വാർഡുകളും, പായം പഞ്ചായത്തിലെ 2 വാർഡുകളും, മുഴക്കുന്ന് പഞ്ചായത്തിലെ 7 വാർഡുകളും ചേർന്നതാണ് ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷൻ. വാർഡടിസ്ഥാനത്തിലും ആകെ വോട്ടിലും എൽ ഡി എഫിന് മേൽക്കൈയുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഡിവിഷൻ യു ഡി എഫിനൊപ്പമായിരുന്നു. ഇക്കുറി വോട്ട് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളും ബി ജെ പി പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.